നമസ്കാരം. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻമാർ ആയിരിക്കുക എന്നത് അത്ര ചില്ലറ കാര്യമല്ല. അഡ്മിൻ ആയിരിക്കുക എന്നത് ചില ആനുകൂല്യങ്ങൾ നൽകുന്നതോടൊപ്പമേ തന്നെ ബാധ്യതകളും സൃഷ്ടിക്കുന്നു. ഏതെങ്കിലും ഗ്രൂപ്പിൽ നിയമവിരുദ്ധമായ പ്രവർത്തികൾ നടന്നാൽ അത് നിയന്ത്രണ വിധേയമാക്കുക എന്നത് പൂർണ്ണമായും അഡ്മിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ഗ്രൂപ്പിൽ പങ്കിടുന്ന തരത്തിലുള്ള ഉള്ളടക്കത്തെക്കുറിച്ച് ബോധവാന്മാർ ആയിരിക്കണം. കൂടാതെ ഗ്രൂപ്പിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്, അല്ലാത്ത പക്ഷം നിങ്ങൾ ജയിലിലായേക്കാം. ഇനി പറയുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ദേശവിരുദ്ധ ഉള്ളടക്കം ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഗ്രൂപ്പ് അഡ്മിനും ഉള്ളടക്കം പങ്കിടുന്നയാളും അറസ്റ്റിലാകാം. അത്തരമൊരു സാഹചര്യത്തിൽ ജയിൽവാസവും ഉണ്ടായേക്കാം. ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയ സൈറ്റിൽ ദേശവിരുദ്ധ പരാമർശങ്ങൾ പ്രചരിപ്പിച്ചതിന് ഉത്തർപ്രദേശിലെ ബാഗ്പത് ഏരിയയിൽ നിന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനെ കസ്റ്റഡിയിലെടുത്തു. ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ നിങ്ങൾ അവന്റെ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും വാട്സപ്പിൽ പങ്കിടരുത്. ഇത് ക്രിമിനൽ പ്രവർത്തനത്തിന്റെ വിഭാഗത്തിൽ പെടുന്നു. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും. വാട്സപ്പിൽ ഏതെങ്കിലും വിശ്വാസത്തെ അവഹേളിക്കുന്നതും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതുമായ സിനിമകളും ചിത്രങ്ങളും സൃഷ്ടിച്ചാൽ പോലീസിന് കസ്റ്റഡിയിലെടുക്കാം. നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വന്നേക്കാം. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അശ്ലീല ഉള്ളടക്കം പങ്കിടുന്നത് നിയമവിരുദ്ധമാണ്. കുട്ടികളുടെ അശ്ലീലം ഉൾപ്പെടുന്നതോ വേശ്യാവൃത്തി പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ സന്ദേശങ്ങൾ വാട്സപ്പിൽ പങ്കിടുന്നത് നിയമവിരുദ്ധമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ജയിൽ ശിക്ഷയ്ക്ക് വ്യവസ്ഥയുണ്ട്. വ്യാജ വാർത്തകളും വ്യാജ ഉള്ളടക്കങ്ങളും സർക്കാർ കർശനമായി നിരോധിച്ചിരുന്നു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കും ഫോൺ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നവർക്കുമെതിരെ പരാതി നൽകാൻ അനുവദിക്കുന്ന പുതിയ നിയമം അടുത്തിടെ നിലവിൽ വന്നിരുന്നു. അത്തരമൊരു അക്കൗണ്ട് വാട്സപ്പ് ഇല്ലാതാക്കും. അതേസമയം വാട്സപ്പ് ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങളുടെ സന്ദേശങ്ങൾ ഇല്ലാതാക്കാൻ ഗ്രൂപ്പ് അഡ്മിൻമാരെ അനുവദിക്കുന്ന ഒരു പുതിയ ഫീച്ചർ കമ്പനി അവതരിപ്പിക്കാനൊരുങ്ങുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഗ്രൂപ്പിലെ ഏത് അംഗവും പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ അവരോട് ആവശ്യപ്പെടാതെ തന്നെ നീക്കം ചെയ്യാനുള്ള അധികാരം വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻമാർക്ക് നൽകുന്നതാണ് ഈ ഫീച്ചർ. ഈ സൗകര്യം ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ഉടൻ ലഭ്യമാകുമെന്നാണ് വാട്സപ്പ് ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ട്. ഈ പുതിയ ഫീച്ചർ അഡ്മിനുകൾക്ക് അവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് അശ്ലീലമോ അനുചിതമോ ആയ സന്ദേശങ്ങൾ നീക്കം ചെയ്യുന്നത് എളുപ്പമാക്കും. അതേസമയം ഫീച്ചർ നൽകുന്ന ഈ അധികാരം ഗ്രൂപ്പ് അഡ്മിനുകളുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തും. അതുകൂടാതെ മറ്റ് നിരവധി ഫീച്ചറുകളും വാട്സപ്പ് അവതരിപ്പിക്കാൻ പോകുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എന്നിവയ്ക്ക് സമാനമായ ഇമോജികൾ ഉപയോഗിച്ച് സന്ദേശങ്ങളോട് പ്രതികരിക്കാനുള്ള സൗകര്യവും വാട്സപ്പിൽ വന്നേക്കും. കൂടാതെ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സപ്പിൽ ഇൻആപ്പ് ചാറ്റും അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇതിലൂടെ ഉപയോക്താക്കൾക്ക് ആപ്പിൽ തന്നെ വാട്സപ്പ് കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാൻ സാധിക്കും. അടുത്തിടെ iOS ഉപയോക്താക്കൾക്ക് വോയിസ് നോട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ച് താൽക്കാലികമായി നിർത്താനും അത് അയക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി കേൾക്കാനും കഴിയുന്ന ഒരു ഫീച്ചറും വാട്സപ്പ് അവതരിപ്പിച്ചിരുന്നു. ഐഫോണിലെ വാട്സപ്പ് ഉപയോക്താക്കൾക്ക് അവരുടെ ചാറ്റുകൾ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് മാറ്റാൻ അനുവദിക്കുന്നതിനുള്ള ഫീച്ചർ കൊണ്ടുവരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക്, പത്തുമണി ന്യൂസ്.